ഇന്ത്യൻ അത്ലറ്റിക് രംഗത്തെ ഉദിച്ചുയരുന്ന താരമാണ് ഒളിമ്പ്യൻ ജിസ്ന മാത്യു. ഏഷ്യാനെറ്റ് ന്യൂസ് സ്ത്രീശക്തി പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്ന് ജിസ്ന മാത്യു പറഞ്ഞു. തന്റെ അത്ലറ്റിക് കരിയറിൽ തുടക്കം മുതലേ ഏഷ്യാനെറ്റ് ന്യൂസ് പ്രോത്സാഹനവുമായി എത്തിയിട്ടുണ്ടെന്നും ജിസ്ന ഓർക്കുന്നു. കണ്ണൂർ ആലക്കോട് സ്വദേശിയായ ജിസ്ന മാത്യു 2011 ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൽ എത്തിയതോടെയാണ് കായിക രംഗത്ത് നേട്ടങ്ങളുമായി ചുവടുറപ്പിക്കുന്നത്. ദേശീയ സംസ്ഥാന സ്കൂൾ മീറ്റുകളിലെ പൊന്നണിഞ്ഞ പ്രകടനത്തോടെയായിരുന്നു തുടക്കം. 100, 200, 400 മീറ്ററുകളിലായിരുന്നു സ്കൂൾ മീറ്റുകളിലെ മികവ്. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലേക്കുള്ള കുതിപ്പ് 400 മീറ്ററിലായി. നിലവിലെ ലോക അത്ലറ്റിക് ഫെഡറേഷൻ ജൂനിയർ റാങ്കിങ്ങിൽ 400 മീറ്ററിൽ ജിസ്നയുടെ സ്ഥാനം 9th. 4x400 മീറ്റർ റിലേയിൽ സീനിയർ വിഭാഗത്തിൽ സ്റ്റാർട്ടർ റണ്ണറായും ജൂനിയറിൽ ആങ്കറായും തിളങ്ങിയതോടെ ജിസ്ന റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ റിലേ ടീമിലും ഇടം നേടി. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സ്ത്രീശക്തി പുരസ്കാരത്തിന് പരിഗണിച്ചത് സന്തോഷവും പ്രോത്സാഹനവുമാണെന്ന് ജിസ്ന പ്രതികരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സ്ത്രീശക്തി പുരസ്കാരത്തിൽ എന്നെ പരിഗണിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ മത്സരങ്ങളിലും ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ്, നല്ല സപ്പോർട്ടായിരുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എൻ്റെ കൂടെ. 2015 സംസ്ഥാന സ്കൂൾ കായികമേളയിലെ മികച്ച അത്ലറ്റിനുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സ്വർണ്ണ മെഡൽ ജിസ്ന മാത്യുവിനായിരുന്നു. കരിയറിൽ തന്റെ നേട്ടങ്ങൾക്കൊപ്പം എന്നും ഏഷ്യാനെറ്റ് ന്യൂസ് പ്രോത്സാഹനവുമായി ഉണ്ടെന്ന് ജിസ്ന പറഞ്ഞു. കണ്ണൂർ, ആലക്കോട്, താവുകുന്നുമല, കുഴുവേലിൽ മാത്യുവിന്റെയും ജെസിയുടെയും മകളാണ് ജിസ്ന മാത്യു. നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ജിഞ്ജുവാണ് സഹോദരി. ഇന്ത്യക്ക് ഒരു ഒളിമ്പിക് മെഡലാണ് ഒളിമ്പ്യൻ പി ടി ഉഷയുടെ ശിഷ്യയായ ജിസ്ന മാത്യുവിന്റെ ലക്ഷ്യം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. ജിസ്നയ്ക്ക് എസ് എം എസ് അയക്കേണ്ട ഫോർമാറ്റ് ANSPACE SS01. SMS അയക്കേണ്ട നമ്പർ 8606959595.